ജീവൻ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറേബ്യൻ ഫോക്കസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഷാർജയിലെ ക്ലോക്ക് ടവറിനടുത്തുള്ള നബ്ബ എന്ന ഏരിയയിലെ ഒരു പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. മാമ മച്ചി. ഇത് പേരറിയാം, കാരണം മാമ എന്ന് അറബിയിൽ പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്നാണ്. മച്ചി മീനാണ്. അപ്പൊ മീനിന് വിഭവങ്ങളിൽ വളരെ ഫ്രഷ് മീൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസ്റ്റോറന്റാണ്. ആ റെസ്റ്റോറന്റിന്റെ അമരത്ത് ഇരിക്കുന്നത് ഒരു മലയാളിയാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ഹസൻ ഹാജിയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഹസൻ ഹാജി ആദ്യമായിട്ട് ഈ യുഎപിക്ക് വരുന്നത്. പ്രവാസ് ചെയ്യുമ്പോൾ ഒരു ജോലിയുമായിട്ട് ശരിയാ കുറച്ച് നേരം ജോലി ചെയ്തു. ആരുടെ ജോലി ബഷീർ അഹമ്മദ് കൂടെ. ബഷീർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനിയുടെ കൂടെയാണ്. ഇതേ ഫീൽഡിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതെ. മാമാമച്ചി എന്നൊരു പേര് എല്ലാവർക്കറിയാം. കാരണം ഈ ഇവിടുത്തെ ടേസ്റ്റ് അറിയാത്ത ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. കൂടുതലും പാകിസ്ഥാനും അറബ്സും ആണ് വരുന്നെങ്കിൽ എന്നാൽ മലയാളവും ഉണ്ട്. മാമാമച്ചി എന്ന പേര് വരാൻ കാരണം എന്താണ്? അയാളെ പേര് ബഷീർ അഹമ്മദ് മാമ എന്നാണ് പേര്. എന്നാണ് മാമാമച്ചി എന്ന് പേരിട്ടത്? ഉണ്ടാകും. അങ്ങനെ ബഷീർ മാമ എന്നുള്ള ആ പേരാണ് മാമാമച്ചി എന്ന പേരിന്റെ തുടക്കം. 12 വർഷമാണ് വർക്ക് ചെയ്തത്. ഒരു ഹെൽപ്പറായിട്ട്, ഒരു സഹായി കൂടി. താങ്കളെ പിന്നെ ഇതിലേക്ക്, സ്വന്തമായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണം? ശരി. അയാൾ ഒഴിവാക്കി നാട്ടിൽ പോയി വരണം എന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന സമയത്ത് എനിക്ക് തന്നിട്ട് പോയത്. അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു ബഷീറിന്റെ സുഹൃത്തു കൂടിയായിരുന്നു. അദ്ദേഹം ഈ യുഎയിലേക്ക് വരുമ്പോൾ ഈ ഷാർജ അന്നത്തെ കാലഘട്ടത്തിൽ ചെറു 30 സമയത്തൊന്നും ഇതുമാതിരി ഡെവലപ്പ് ഇല്ല. ഇപ്പോൾ നമ്മളില്ല. നല്ല കോട്ടണ്ടത്ത് അത് സേവ തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറം ഇല്ല. നമുക്ക് മെയിൻലി ഫ്രഷ് ആയിട്ട് ഫിഷ് ആണ്. അതെല്ലാം ഫ്രഷ് ആണ്. ഇത് അജിമാൻ ഷാർജ മൂന്ന് എമിറേറ്റ്സ് നിന്നും കൊണ്ടുവരാറുണ്ട്. ഞാൻ എന്നെ വീട്ടിൽ എടുക്കലാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ മീനുകളാണ് ഇവിടുത്തെ? മീന് ആവലിയുണ്ട്, അയക്കൂറ, ഷേരി, പിന്നെ അറബി ഐറ്റംസ് ഉള്ള മീനുകളിലും എല്ലാ മീനുകളും. റൊട്ടി അല്ല, പട്ടാനി റൊട്ടി, റുമാലി റൊട്ടി, പട്ടാനി റൊട്ടി. ഷാർജയിലും ദുബായിലും പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനി കൊട്ടി. പാകിസ്ഥാനി കൊട്ടി അത് ഇവിടെ തന്നെ. അല്ല, അത് പുറത്ത് കൊണ്ടുവരുന്ന ഇവിടുത്തെ ഫുബോസ് വന്നിട്ട് എത്ര കിട്ടുന്ന സ്ഥലത്തെ സപ്ലൈസ്
کمبینیشن کر کے ഞാനിപ്പോ ഇരിക്കുന്ന മാമത്തിയുടെ അതായത് ഇന്റെ എലിയറിലെ നമ്മുടെ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. ഞാൻ നമുക്ക് ഇതിനുള്ളിലുള്ള സപ്ലൈ നടത്തുന്ന എന്തൊക്കെയാണ് എല്ലാം നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ നമുക്ക് നേരിട്ട് ഇതിനുള്ളിലോട്ട് നമുക്ക് കടക്കാം. കാണാം ഞാൻ കടന്നു വരുന്ന മാമ മത്സ്യമേലയുടെ അതായത് നമ്മൾ എല്ലാവരും ഇരുന്ന് ഫാമിലീസും ബ്രദേഴ്സും എല്ലാം ഇരുന്ന് കഴിക്കുന്ന ആ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് മലയാളി ബ്രദേഴ്സ് ആൻഡ് പാകിസ്ഥാനി ബ്രദേഴ്സ് ഇതിന്റെ എല്ലാവരും എല്ലാവരുമായിട്ട് ഒരു ഫാമിലി ഇവിടെ നമ്മൾ കാണുന്ന ഇതിന് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ദാളി ചട്നി സലാഡ് ഇത് മൂന്നും ഫിഷ് അവർക്ക് അടുത്തുള്ള സെലക്ട് ചെയ്ത് ശരി നമ്മുടെ ഇവിടെ പാകിസ്ഥാനികൾ മാത്രമല്ല നമ്മുടെ മലയാള സഹോദരങ്ങളും എല്ലാം എന്താ വളരെ വളരെ ഈ മാമക്ഷി എന്ന് പറഞ്ഞ ഇത് നിങ്ങൾ എന്ത് പറയുന്നു അതിനെ കുറിച്ച്? 10-12 വർഷത്തോളം വരുന്നത്. ഓക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം സഹിക്കാൻ മതി. ഓക്കെ ഒരു വെറൈറ്റി ആയിട്ട് നല്ല വെറൈറ്റി ഇന്നും ഇന്നൊക്കെ ഒരേ വ്യത്യാസമില്ല. റുമാൽ റൊട്ടി ആയിരുന്നാലും ഇവിടുത്തെ ട്രഡീഷണൽ നമുക്ക് ഈ റുമാൽ റൊട്ടിയും ഇതാണ് അല്ലേ? സന്തോഷം വളരെ. അതായത് മാമ മച്ചി വാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നിങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഡീലിംഗ് ജബർദസ്ത് പാകിസ്ഥാന ജബർദസ്ത് മാമ സബ്സെ അഖലാക ഗരീബ ലോകാലിറ്റി تقریباً اس شہر میں 7 سال ہوا اچھا اور 7 سال ہمارا اس کے پڑوس میں دکان ہے. اچھا حاجی حنیف پہ ہمارا ماما کے پاس بہت سے لوگ آتا ہے. ابھی یو پی سے بھی آتا ہے لین سے بھی آتا ہے جتنا بھی ہمارا اس سے بہت سے لوگ آتا ہے. بہت ٹیسٹی مچھی بناتا اسی وجہ سے سب لوگ ادھر خوشی سے آتا ہے. ماما کے پاس اپنی فیملی بھی لے کے آتا ہے جتنا بھی مہمان آتا ہے پاکستان سے ادھر بھی لے کے آتا ہے سارے لوگ خوش ہیں الحمد للہ. ماما فیس والا اچھی بناتا میں تو امارات میں تقریباً 10 سال سے یہاں پر بار بار آ رہے ہوں. ماما ساکیز بھی بہت اچھا ہے اس کے ساتھ جو عمل ہے وہ بھی اچھا ہے. ٹھیک اچھی ماما کا اچھا ہے نا. اچھا آپ کو کیسا لگتا ہے؟ اچھا لگتا ہے. اچھا لگتا ہے نا. ഇപ്പൊ നമ്മുടെ
ഞാൻ 20 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഞങ്ങൾ രണ്ടുപേരാ ജപ്പാന്ന് ഇവിടുത്തെ മസാല മിക്സ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു മസാലയായിരുന്നു ഞങ്ങൾ അത് കൊടുക്കുന്നത്. നമ്മളെ ചെഫിന്റെ മിക്സർ It is very delicious and tasty. Achha. We have Achha. come from all over to all over from Abu Dhabi. Abu Dhabi. Achha. സ്വാധീനിച്ച രണ്ടുപേർ നമ്മുടെ ഉപ്പായുമായും തന്നെയാണ്. സത്യം ഹസൻഹാജിക്ക് ഒരുപക്ഷെ ഈ ഒരു വിജയം കൊണ്ടെത്താൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പത്രം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും, ഒരു ടേണിംഗ് പോയിന്റ്. ഹസൻഹാജിക്ക് ഒരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ പാകിസ്ഥാനിയായിട്ടുള്ള ഒരു നല്ല ബന്ധം ബഷീർ അഹമ്മദ്. മാമാബക്ഷി എന്ന് ഇന്ന് കൂടത്തെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഈ രാജ്യം നമുക്ക് നൽകിയ സ്നേഹമുണ്ട്. കാരണം വിദേശികളായ നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് ഇവിടുത്തെ ഭരണാധികാരികളായിരുന്നാലും ഇവിടുത്തെ സ്വദേശികളായിരുന്നാലും നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് നല്ല സ്വീകരിച്ചു. സുരക്ഷിതത്തോടെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ അസലക്ഷിയുടെ ഫുഡ് കഴിക്കാൻ ഉണ്ടാവുകളുണ്ട് ഒരുപാട് കൂടുതലല്ല, കൂടുതൽ പാകിസ്ഥാനികളോ പാകിസ്ഥാനി 90% പാകിസ്ഥാനികളോ നല്ല ഫുഡ്. ഇത് മീനിനെ കുറിച്ചാണ് പറയുന്നത്, മാമ മെസ്സി വല്ല കൊണ്ടുപോകുന്നത് മൂപ്പര്. അതുപോലെ ബുക്കിംഗിലാണ് ഇപ്പോൾ انا بقالي شهرين في ان شاء الله كيف سمك زين في هذا بوبوس زين كيف زين كويس سمك زين محل كويس محل كويس زبائن كويس ايوه وبيحطوا على ان شاء الله انت في مرتاح മാമ വെച്ചി എന്ന് പറയുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇപ്പൊ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ പാകിസ്ഥാനി ബയലോഗാണ്, നമ്മുടെ ഇന്ത്യൻ ബയലോഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും അധികം അവർ രുചിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, നമ്മുടെ കേരളീയർ ആയിട്ടുള്ള മലയാളികളെ തന്നെ അവരും നമ്മളെ അടുത്ത് വളരെ സഹകരിച്ച് നല്ല ടേസ്റ്റോടുകൂടി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിള്ളേർക്ക് കേസല്ലേ മാമ മച്ചിക. അച്ഛാ കിട്ട സംസാരേ ആറ് സ്ഥലത്ത് ആ കിട്ട സംസാരേ രണ്ടു പെണ്ണും രണ്ടാണ് മൂത്താളാണ്. പേര്
മുഹമ്മദ് ഫർഹാൻ. രണ്ടാമത് ഫാത്തിമത്ത് സുനിയത്ത്. ഫാത്തിമത്ത് സുനിയത്ത്. വർഷത്തെ ഒരു പ്രവാസ ജീവിതം ഹസൻഹാജി, ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു, അതായിരുന്നു ഹസൻഹാജിയെ ഈ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം. നന്ദി ആരോടാണ്? കാരണം നമ്മൾ ഇത്രത്തോളം ഉയർത്തിയതും നമ്മുടെ എല്ലാ നൽകിയത് പടച്ചതമ്പുരാനാണ്. ആ അപാര അനുഗ്രഹം തന്നെയാണ് നമുക്ക് ഈ ഒരു വിജയത്തിന്റെ ഒരു വഴികാട്ടിയായിട്ട് മാറി. മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഹസൻഹാജി പങ്കെടുക്കാറുണ്ട്. ബുദ്ധിമുട്ടുകൾ സഹിച്ച് അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സാണ് ഹസൻഹാജി എന്ന് ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. അവശത അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല മനസ്സ് അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് ഹസൻഹാജി ചെയ്യാറുണ്ട്. എന്തിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് ആണ്. ഹസൻഹാജിയുടെ ഈ 10 എംപ്ലോയീസിന്റെ സപ്പോർട്ട് എത്രത്തോളം? അവരെ വലിയ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരുടെ സപ്പോർട്ട് രാത്രിയും പകലൊന്നുമില്ലാത്ത കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മാതൃഭക്ഷിയുടെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം. ശരിയാ, നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും ജപ്പാനിലേക്ക് പാകിസ്ഥാനിലേക്കുള്ള പ്രധാന വീട്ടിൽ നല്ലോണം കൊണ്ടുപോകണം. പോകുന്ന സമയത്ത് ജപ്പാനിലേക്ക് അവളെ പാകിസ്ഥാനി സ്റ്റോർ റൂമിൽ പാകിസ്ഥാനികളിൽ ഉണ്ടല്ലോ, അവർക്ക് കൊണ്ടുപോകും. ബാസറേറ്റ് കൊണ്ടുപോകും. പിന്നെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഇപ്പം കൊണ്ടുപോകും. അല്ല അതല്ല, അവിടെ അവരുടെ പേക്ക് കൊണ്ടുപോയി റൂമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജോലി ഇവിടെ? എങ്ങനെയാണ്? നല്ല സുഖം, നല്ല സുഖം, നല്ല സാറായിട്ട്, നല്ല സാറായിട്ട് പോകുന്നുണ്ട്. വളരെ സാഹചര്യത്തിലും കൂടെ എല്ലാം വളരെ നിങ്ങളെ ഫാബ്ബാഗിനും നല്ല ഒരേ കഴിയുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന മാമാമച്ചിമാരുടെ, അതായത് പെങ്ങളെ മകൻ, അതായത് സ്വന്തം മകനുമായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങളുടെ എന്റെ ജോലി കഴിഞ്ഞ ശേഷം ഇവിടെ വരാതാണ്. ഓക്കെ, ആഴ്ച രണ്ടു ദിവസം എനിക്ക് ലീവ് ആണോ? അതെ. അപ്പൊ ഇവര് വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു ഇപ്പൊ കോളേജ് അവധിയാണ്. അപ്പൊ വളരെ മൊത്തം അധ്വാനികളാണ്. ഓക്കെ, ഈ ബ്രേക്ക് ഡൗൺ ഒക്കെ പഠിച്ചു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം പ്രവർത്തനത്തിന് നമ്മൾ മാമ മച്ചു നമുക്ക് സർഹാൻ എത്തിക്കാം. സർഹാൻ യഥാർത്ഥത്തിൽ കണ്ടു അടുത്ത മാമാമച്ചിയുടെ ഒരു പ്രോഗ്രാമിൽ ഇപ്പോടൊപ്പം സർഹാനും കൂടെ അതിഥിയായിട്ട് വന്നത്. സർഹാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ നാട്ടിൽ പഠിച്ചത്. നാട്ടിലൂടെ ആദ്യം 1 മുതൽ 2 വരെ ഇവിടെ പഠിച്ചു. പിന്നെ നാട്ടിൽ പഠിച്ചു +2 വരെ. +2 വരെ പിന്നെ അത് കോളേജിലൂടെ പഠിച്ചു. ഇടയ്ക്ക് വരാണ്ട് വെക്കേഷൻ വരാം. ശരിക്കും വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഉപ്പാണെന്ന് നോക്കിക്കണ്ട. എന്റെ പരമാവധി ഉപ്പാൻ ഹാപ്പി ആയി നോക്കാം. ശരിക്കും ഒരു നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുക. കാരണം മക്കളിലൂടെ നേടിക്കാണമെന്ന് ആഗ്രഹിച്ചു. കാരണം അത് ഒരു അച്ഛനെ സംബന്ധിച്ചത്, അപ്പനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പക്ഷേ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോ പിന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത് മക്കളിലൂടെ. അപ്പോൾ പ്രധാന നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന്, അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എം ബി എ കഴിഞ്ഞ ആൾക്കാരെ കൂടുതലായിട്ട് ഇവിടെ വന്ന് അധ്വാനിച്ച് ബിസിനസ് പഠിപ്പിച്ചു തന്നു അല്ലേ?
ബിസിനസ്സിലൂടെ എല്ലാം നേടിയത്. ഇപ്പോൾ ഹാർഡ് വർക്ക് എത്രത്തോളം? ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ നല്ല തോളുണ്ട്. ബാക്കി ഇവിടെ വിക്ടോറിയ നാട്ടിലേക്ക് പോകാറുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആവാനായി അപ്പൊ നാട്ടിൽ. ഇപ്പൊ വീട് ഇപ്പൊ പറഞ്ഞാല് ഇപ്പം വേണ്ട. അവരെ നല്ല പോലെ കെയർ ആക്കി, നല്ല ഹാപ്പി ആക്കി, എന്തുപോലെ നല്ല പോലെ ഇഷ്ടത്തിലും ഉണ്ട് എല്ലാം. അതെ, അവർ പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് വിളിച്ചത് ഇല്ല, വന്നിട്ട് വരുവല്ലോ പാർസൽ വേണം. നിങ്ങളുണ്ടല്ലോ അവിടെ വന്നിട്ട് പാർസൽ ഫോണിൽ വിളിച്ച് അതിലുണ്ട്. അത് കാറ്റുള്ള സമയത്ത് റിസോർട്ട് വരും, പിന്നെ ചൂടുള്ള പകിട്ട് കുറച്ച് പെട്ട് കൂടുതൽ കിട്ടില്ല. തണുപ്പ് അമാനുകരുണ്ട് കൂടുതൽ. ശരിയാണ്, ആരുമുള്ളത് ശരിയാണ്, മെയിൻ ശരിയാണ്. കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒമാനിന്റെ അല്ല, മറ്റേ ഇവിടുത്തെ യുഎന്റെ. ഒമാനിൽ എത്ര കുറവ്? ഒരു ടാക്സ്റ്റ് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, ഇഷ്ടപ്പെട്ടത്. അതെന്താ ഷേരി മെയിൻ കൂടുതൽ ഫിഷ് കിട്ടുന്ന അവിടെ തന്നെയാണ്. സീസൺ മാർച്ച് ഏപ്രിലോടുകൂടി അത് അവസാനിക്കുന്നു. ചൂട് സമയത്ത് കുറച്ച് ഉണ്ടാവും. നാട്ടില് നാട്ടിൽ തന്നെയാണ്. ശരിക്കും നമുക്ക് പിന്നെ ഫിഷ് ഉണ്ടാക്കുന്നതും അതിന്റെ പ്രിപ്പയർ ചെയ്യുന്ന രീതി, അതിന്റെ മസാല ഇവിടെ ഉണ്ടാക്കുക. മസാല ഉണ്ടാക്കിട്ട് കട്ട് ചെയ്തിട്ട് രാവിലെ ഉണ്ടാക്കി റെഡിയാക്കിട്ട് വെക്കും. അപ്പൊ സ്പൈസ് അനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം മഹാനത്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ടേസ്റ്റ് ഇവിടെ വന്ന ആഗ്രഹിച്ച ഓരോ വ്യക്തികൾക്കും അറിയാം. അതിന്റെ സ്വാദിഷ്ട ഒരു വശം തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തിരക്കുള്ള വലിയ തിരക്ക് സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം ആലോചിച്ചത്. താങ്ക് യു വെരി മച്ച്.